ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി തിരുവനന്തപുരത്തും തൃശൂരും നേട്ടം കൊയ്യാമെന്ന ബി ജെ പിയുടെ മോഹങ്ങൾ എന്തായാലും അസ്തമിച്ചിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ സുചിന്തിതമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി കാസയും ബി സി ജോർജും അനിൽ ആന്റണി ഫാൻസും ഒക്കെയായി കുറച്ചേതെങ്കിലും ക്രിസംഗികൾ കൊണ്ടുപോയി താമരയ്ക്ക് കുത്തിയാലായി. പക്ഷേ അങ്ങനെ താമരയ്ക്ക് കുത്താനായി കാത്തിരിക്കുന്ന ക്രിസംഗികളുടെ മനസ്സിൽ പോലും മുറിവ് കോറിയിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ഈസ്റ്റർ ഞായറാഴ്ചയെ അവധിയുണ്ടായിരുന്നത് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. വലിയ പ്രതിഷേധത്തെ തുടർന്ന് ആ തീരുമാനം പിൻവലിച്ചുവെങ്കിൽ പോലും അത് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതല്ല. ഇവർക്ക് അധികാരം കിട്ടിയാൽ ന്യൂനപക്ഷത്തെ ഏത് വിധേനയും വേട്ടയാടും എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി തന്നെയാണ് അത് നിൽക്കുന്നത്. കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അത് പിൻവലിക്കേണ്ടി വന്നുവെങ്കിലും കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടിൽ തങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചന നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ലത്തീൻ സഭയൊക്കെ പരസ്യമായി തന്നെ തങ്ങളുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കി. ആ വോട്ട് ഇനി എവിടേക്ക് പോകണമെന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അത് സ്വാഭാവികമായി പണ്ടൊക്കെ തിരുവനന്തപുരത്ത് സംഭവിക്കാറുള്ളതുപോലെ ബി ജെ പിയുടെ മുഖ്യ എതിരാളി ആര് അത് നോക്കിയാകും ആ വോട്ടുകളുടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുക. ശശി തരൂരാണോ പന്നിൻ രവീന്ദ്രനാണോ എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി നൽകാനാകൂ. കാരണം അതിശക്തമായ പോരാട്ടം ശശി തരൂരും പന്നിൻ രവീന്ദ്രനും തമ്മിൽ ഇവിടെ ഉണ്ട്. തൃശൂരും മുരളീധരനാണോ സുനിൽകുമാറാണോ എന്നത് നോക്കിയായിരിക്കും ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുക. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, രാജീവ് ചന്ദ്രശേഖരനായാലും സുരേഷ് ഗോപിക്കായാലും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് 1% പോലും അനുകൂലമായി വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും സമാഹരിക്കാതെ വിജയത്തിനടുത്തുപോലും എത്താൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമുള്ള 2 മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിക്കുന്ന ശക്തമായ നിലപാട് ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. പള്ളികളിൽ അതുമായി ബന്ധപ്പെട്ട സന്ദേശം നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു. രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും തകർക്കുന്നവർക്കെതിരെ, ന്യൂനപക്ഷ വേട്ട നടത്തുന്നവർക്കെതിരെ അതിശക്തമായ നിലപാട് ക്രൈസ്തവ സഭാ വിശ്വാസികൾ സ്വീകരിക്കണമെന്ന് ഓരോ സഭയും വ്യക്തമായി തന്നെ അവരുടെ വിശ്വാസികളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും നടക്കുക. അതായത് അരമനകൾ കയറി ഇറങ്ങി നടന്നിട്ടോ സ്വർണ്ണ കിരീടങ്ങൾ ചെമ്പിൽ പൂശി സമർപ്പിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല എന്നർത്ഥം. തീരദേശവാസികളെ വലിയ വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി ചാർട്ടുമൊക്കെയായി ലാപ്ടോപ്പുമൊക്കെയായി ചെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പിടിയിലാക്കിക്കളയാം, അല്ലെങ്കിൽ അദാനിയെ കൊണ്ട് വരുതിയിലാക്കിക്കളയാം എന്നൊക്കെ ഏതെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്മാർ കരുതിയിട്ടുണ്ടെങ്കിൽ ആ മോഹവും പോക്കറ്റിലിട്ടോളൂ എന്ന സന്ദേശമാണ് ന്യൂനപക്ഷം നൽകുന്നത്. ബി ജെ പി അവരുടെ ഏക പ്രതീക്ഷയായിരുന്ന തിരുവനന്തപുരത്തും തൃശൂരും കച്ചിയിൽ തൊടാൻ പോകുന്നില്ല എന്ന കൃത്യമായ സന്ദേശം ന്യൂനപക്ഷങ്ങൾ നൽകുന്നു. അത് അനുകൂലമാകുന്നത് ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണം. കാരണം ഇനിയും 1 മാസം അകലെയാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട്.